പരപരമേശാ പരമരുളീശാ നീ ആശ്രയന്റെ രക്ഷാസ്ഥാനം പരപരമേശാ പരമരുളീശാ നീ ആശ്രയൻ രക്ഷാസ്ഥാനം നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല പരപരമേശ വരമരുളീശ നീ ആശ്രയൻ രക്ഷാസ്ഥാനം എന്റെ എല്ലാ നാടത്തിപ്പു എന്റെ ഭാഗ്യനീറാമല്ലോ നിന്റെ എല്ലാ നാടത്തിപ്പു എന്റെ ഭാഗ്യനീറാമല്ലോ പരപരമേശ വരമരുളീശ നീ ആശ്രയൻ രക്ഷാസ്ഥാനം കാർമേകത്തിനുള്ളിലീഞ്ഞ മിന്നും തൂര്യാശോഭ കാണും കാർമേകത്തിനുള്ളിലീഞ്ഞ മിന്നും തൂര്യാശോഭ കാണും പരപരമേശ വരമരുളീശ ക്ഷാസ്ഥാനം നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർത്തോടെ ചേടും നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർത്തോടെ ചേടും പരപരമേശ വരമരുളീശ നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും പരപരമേശ വരമരുളീശ നീ ആശ്രയൻ സ്തോത്രം. ആ മനോഹരമായ ഗാനത്തിനാട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി എന്ന വിഷയമാണല്ലോ ദാസൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാം, അതിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണല്ലോ ആദ്യമേ നമ്മളെ ഹൃദയത്തില്, ആമേൻ ഹാലലിയ, ഹൃദയത്തില് അത് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞല്ലോ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. സ്തോത്രം. അതിനുശേഷം ഇത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കണം. അതിനുശേഷം അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്ന കാര്യമാണല്ലോ കഴിഞ്ഞ രാത്രികാലം നമ്മളോട് സംസാരിച്ചത്. സ്തോത്രം. തുടർന്ന് ഹല്ലേലൂയ, സ്വർഗത്തിൽ ഇതെങ്ങനെ നിക്ഷേപിക്കാം, നിങ്ങൾക്കുള്ളതൊക്കെയും വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. സ്തോത്രം. ആമേൻ. അങ്ങനെ നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. സ്തോത്രം. ആ വിഷയമാണല്ലോ ഇന്ന് രാത്രികാലം താൻ സംസാരിക്കുന്നത്. ആമേൻ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ആ വാക്കുകൾ അവസാനം വായിച്ചു നിർത്തി. സ്തോത്രം. രാത്രികാലം ദാസിനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന്റെ ലീഡർഷിപ്പുകൾ കൊടുക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പഴകിപ്പോകാത്ത മടിശീലയും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും എന്നുള്ള ആഴമേറിയ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അത് ഞാൻ വാസ്തവത്തിൽ ഇന്ന് സംസാരിച്ചത് ന്യൂയോർക്കിൽ വെച്ചായിരുന്നു, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ വെച്ച്. അത് ഞാൻ അന്ന് റെക്കോർഡ് ചെയ്യുകയും അത് യൂട്യൂബിലേക്ക് ഇടുകയൊക്കെ ചെയ്തതാണ്. അതിന് മുമ്പ് ആദ്യത്തെ ഞാൻ റെക്കോർഡ് ചെയ്തത് റെജി കോശിയുടെ ഫാദറിൻ്റെ അവിടെ വീട്ടിൽ വെച്ചായിരുന്നു. മക്കളെ, അതിനുശേഷം പല പ്രാവശ്യം പലരോടും
ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും റെക്കോർഡിംഗ് നടന്നിട്ടില്ല. ഇന്ന് ഇത് ഇപ്പം ഇതിനോട് ഇതനുബന്ധിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മക്കളെ, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മുലുക്കോസിൻ്റെ സുവിശേഷം 12:33-34 വാക്യങ്ങൾ. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. കഴിഞ്ഞ 2 ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതും അത് ഹൃദയത്തെ സൂക്ഷിച്ചിട്ട് അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും 2 എപ്പിസോഡായിട്ട് പറയാനിടയായി തീർത്ത് 2 ദിവസം പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് മുതൽ 3 ദിവസമായിരിക്കും നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത്? പഴകിപ്പോകാത്ത മടിശീല, തീർന്നു പോകാത്ത നിക്ഷേപം. ഇന്നലെ ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു. ഇന്നത് സെയിം തിങ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യജീവനെ പ്രാപിപ്പോൾ ഞാൻ എന്ത് നന്മ ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിത്യജീവനെ പ്രാപിപ്പാൻ അതിൻ്റെ അന്ന് വായിച്ച കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷം 19:16 വാക്യമാണ്. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ലോകത്തിൽ അനേക മനുഷ്യർ നന്മ ചെയ്തിട്ട് നിത്യതയിൽ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് പറയുന്ന നന്മ എന്നോട് ചോദിക്കുന്നത്, എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, നിത്യജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അപ്പൊ ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു പറയുന്നു, വായിച്ചാട്ട് 18:19 വാക്യം. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതലും നമ്മൾ കേരളത്തിലൊക്കെ കേൾക്കുന്നത് ഇതിനകത്തിലെ ഏറ്റവും പ്രശ്നമുള്ളതാണ് അമ്മയും അപ്പയും ബഹുമാനിക്ക എന്നുള്ളത് കൽപ്പന. ഈ കൽപ്പനയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്താണ്, പ്രോമിസോട് കൂടിയ കൽപ്പനയാണ്. പ്രോമിസ് കൽപ്പന 10 കൽപ്പനക്കകത്ത് ഏറ്റവും വലിയ കൽപ്പനയില് ആ കൽപ്പനക്കകത്ത് പ്രോമിസ് ഉണ്ട് അതിനകത്തില്. ആ പ്രോമിസോട് കൂടിയ കൽപ്പനയാണ് നിങ്ങൾ മാതാവിനെയും പിതാവിനെയും എന്ത് ചെയ്യണം, ബഹുമാനിക്കുക എന്നുള്ളത്. അതൊന്ന് വായിച്ചാട്ടെ മക്കളെ, അതിന്റെ എഫ് എസ് ലേഖനം 6 അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ എപ്പോഴും ഓർത്തോണം, ചോദ്യം നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോ അതിനകത്തിൽ ആദ്യം യേശു പറയുന്നത് നീ എന്ത് ചെയ്യണം, കൽപ്പന പ്രമാണിക്കണം. ഒന്നാമത്തെ കാര്യം, വെറുതെ എന്തെങ്കിലും ചെയ്താൽ പണി നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒന്ന്, കൽപ്പന പ്രമാണിക്കുക. കൽപ്പന എന്തൊക്കെയാണ്? കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്ത് മോഷിക്കരുത്, കള്ളസാക്ഷി ചെയ്യരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇന്ന് ഇന്ത്യയില് വളരെ, നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും അറിയാം, ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. ഇന്ന് അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, മാറി പോയി, ദൈവഭയം ഇല്ലാതെ പോയി. അത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ആ അങ്ങനെയുള്ളവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമോ?
ചിന്തിച്ചു നോക്കുക. അടുത്തത്, അടുത്തത് കർത്താവ് പറയുന്നിരിക്കുന്നത്, ആ യൗവനക്കാരൻ അവനോട് ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നത് എനിക്ക് ഇനി എന്ത് കുറവുള്ളത് എന്ന് ചോറഞ്ഞു. അടുത്തത് അവൻ്റെ ചോദ്യമാണ് പ്രത്യേകമായിട്ട് നമുക്ക് നോക്കേണ്ടത്. 20-ാമത്തെ വാക്യം കർത്താവിൻ്റെ ദാസനെ ഒന്ന് വായിക്കട്ടെ. 20-ാമത്തെ വാക്യം, യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചോദിക്കാം, കർത്താവ് എന്നിൽ ഇനിയുള്ള കുറവ് എന്താണ്? യേശു അതിന് മറുപടി പറയുന്നു. അടുത്ത വാക്യം വായിച്ചാട്ട്. യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് തോന്നും അത് വലിയ പ്രയാസം ഉള്ള കാര്യമാണെന്ന്. ഞാൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം ഓർത്തു കൊള്ളണം. കർത്താവിൻ്റെ ഉപമ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ വിതയ്ക്കുന്നവൻ്റെ ഉപമ, ഇത് വലിയ സീക്രട്ടാണ്. പുറത്തുള്ളവർക്ക് കൊടുത്തിട്ടില്ല, ഇത് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവര് സകലതും വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നവരാണ്. അവർക്ക് ഈ മുൻപും മുൻപും നോക്കാതെ സകലതും വിട്ടു, മാതാപിതാക്കളെ വിട്ടു, സഹോദരങ്ങളെ വിട്ടു, അവരുടെ ബിസിനസ് വിട്ടു, അവരുടെ വള്ളം വിട്ടു, ബിസിനസ് വിട്ടു, സകലതും വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നവരാണ്. ഇവിടെ ഇദ്ദേഹത്തോടും പറഞ്ഞു എന്തായിരുന്നു? നിനക്കുള്ളത് വിറ്റ് ആർക്ക് കൊടുക്കുക? ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എൻ്റെ പിന്നാലെ വരിക. അപ്പൊ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകേണ്ടി വേണ്ടി ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്? ദരിദ്രർക്ക് കൊടുക്കുക. ഒന്നാമത്തെ കാര്യമാണ് ദരിദ്രർക്ക് കൊടുക്കുക. ആരാണ് ദരിദ്രർ? ഇല്ലാത്തവർ. ആരെ അനുഗമിക്കുന്നവൻ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ അനുഗമിക്കുന്നവൻ കൊടുക്കണം. ആര് കൊടുക്കണം? യേശുവിനെ അനുഗമിക്കുന്നവനാണ് കൊടുക്കേണ്ടത്. അവനാണ് സ്വർഗത്തിൽ എന്തുണ്ടാകുന്നത്? നിക്ഷേപം ഉണ്ടാകുന്നത്. ഒന്നുകൂടെ ആ വചനം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നു. കർത്താവിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അപ്പൊ നിക്ഷേപം ഉണ്ടാകുന്നത് ആർക്കാണ്? കർത്താവിനെ അനുഗമിക്കുന്നവർക്കാണ്. ഇന്ന് അനേകര് എന്ത് കൊടുക്കുന്നുണ്ട്? അനേക പാവങ്ങളെ അല്ലെന്നുണ്ട്, ദരിദ്രരെ സഹായിക്കുന്നുണ്ട്. അവര് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതി ഇതിനെ കാണാൻ സാധിക്കും. നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിന് കടം കൊടുത്തതുപോലെ തന്നെയാണ്, അതിന് പ്രതിഫലം നമുക്ക് ലഭിക്കും. അത് കടമായിട്ടാണ് വെക്കുന്നത്. അത് നമ്മൾ റോമാലേഖനത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 4-ാം അധ്യായം, ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് പലർക്കും ചോദ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പോകുന്നത്. അതിൻ്റെ 4-ഉം 5-ഉം വാക്യം വായിച്ചാണ്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പൊ പ്രവർത്തിക്കുന്നവന്റെ നീതി കണക്കിടുന്നത് കൂലി കൃപയായിട്ടല്ല, പിന്നെന്താണ്? കടമായിട്ടത്രേ. അപ്പം അതിനവൻ എന്തോ കിട്ടും, പ്രതിഫലം കിട്ടും. നിങ്ങൾ നോക്കണം, ഈ നമ്മുടെ ജാതികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാം, അവരൊത്തിരി പാവങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഒത്തിരി പേരുണ്ട്. അവരെല്ലാം എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കും തോറും പിന്നെയും പിന്നെയും അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൈസ, അവർക്ക് ധനം ലഭിക്കുന്നുണ്ട്. കാരണം കൊടുക്കുന്നതനുസരിച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം കടം കൊടുത്ത്, ദൈവത്തിന് കടം കൊടുത്ത പോലെയാണ്, അവർക്ക് പ്രതിഫലം കിട്ടും. അത് ദൈവം കണക്കിടത്തില്ല. ദൈവം കണക്കിടുന്നത് ആർക്കാണെന്നറിയാമോ? കർത്താവിനെ അനുഗമിക്കുന്നവർക്ക്. ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക്. ഇനി അടുത്തത് 22-24 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു.
യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചതാണ്. ധനവാൻ ദൈവരാജ്യം കടക്കണ ഒട്ടകം സൂചിക്കുഴി കൂടെ കടക്കുന്ന മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ. അപ്പോൾ ആശ്രയം, ഈ മനുഷ്യന്റെ ഈ ഔനക്കാരന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ആശ്രയം വെച്ചിരുന്നത് അവന്റെ ധനത്തിലായിരുന്നു. അവൻ ഉണ്ടാക്കിയ ധനത്തിലും അവന്റെ മാതാപിതാക്കളിൽ കൂടി കിട്ടിയ ധനത്തിലും ഒക്കെ അവൻ ആശ്രയം വെച്ചിരുന്നു. അതായിരുന്നു അവന്റെ പ്രശ്നം. അതിനുശേഷം നിങ്ങൾ താഴോട്ട് ചില വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൂടെ കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത സെഷനിൽ കിടക്കാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിയേണ്ട കാര്യമുണ്ട്. 25, 26, 27 വാക്യം വായിച്ചേട്ടം. അത് കേട്ട ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ഈ ചോദ്യമാണ് നമ്മളും അറിയേണ്ടത്, എന്ത് കിട്ടും? മുമ്പേ കർത്താവ് പറഞ്ഞ മനുഷ്യനും എന്ത് കിട്ടും? നമ്മള് ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ കൊടുക്കുന്നത് ധൂർത്തടിക്കാനായിരിക്കരുതെന്ന് എപ്പോഴും ഓർത്തു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് ധൂർത്തുകൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. കാരണം എല്ലാ റിലീജിയനിലും നടക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ കൊടുക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി ഉതകുന്നവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാവൂ. അത് മാത്രമേ കർത്താവ് എണ്ണപ്പെടത്തുള്ളൂ. ഇന്ന് പേര് കേൾക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്, പേര് പുസ്തകത്തിൽ വരുന്നതിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, അവർക്ക് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ. നല്ലൊരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ഒരു കോൺഫറൻസിന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാഴ്ച അത് തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പേ എന്നെ ആ മനുഷ്യൻ വിളിച്ചു. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? ഞാൻ രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അതിന് ഞാൻ വെബ്സൈറ്റ് അയച്ചുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തേരെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, $2,000 തരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ? അത് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു, കർത്താനദാസനെ, ആ $2,000 എനിക്ക് തരാമെന്നുണ്ട്, ഞാൻ ഇന്ത്യയിൽ പോയി സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ വരാം. അപ്പൊ ഞാൻ ഹോട്ടലുകാർക്ക് പൈസ കൊടുത്ത്, ഇവർക്കും പൈസ കൊടുത്ത്, ഞാൻ ചെന്നിട്ട് 15 മിനിറ്റ് അവിടെ ചെന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്ത് കിട്ടും? എന്ത് പ്രയോജനം? അതേസമയം ഞാൻ ഇന്ത്യയിൽ പോയി സുവിശേഷം പറഞ്ഞാൽ അനേകർ രക്ഷിക്കപ്പെടും. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഈ ആന്ധ്രാപ്രദേശിൽ ഈ പാസന്റെ തന്നെ, ബിനോയ് പാസിന്റെ തന്നെ വേറെ ഒരു 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 കൂട്ടരുണ്ട്. 25 പാസേഴ്സ് ഉണ്ടായിരുന്നു മൊത്തം സൂമിക്കുട മൺഡേ മീറ്റിങ്ങിന്. അവിടെയുള്ള ലോക്കൽ പാസേഴ്സും അവിടുത്തെ പാസേഴ്സിന്റെ എല്ലാം അവിടുത്തുകാർ തന്നെയായിരുന്നു. അവർക്ക് മീറ്റിംഗ് നടത്തി. അപ്പൊ അതുകൊണ്ട് ചെയ്താൽ എന്താണ് പ്രയോജനമുണ്ട്? ദൈവമക്കളെ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ദൈവരാജ്യത്തിന് പെട്ടുപണിക്ക് പ്രയോജനമുള്ളതിനു വേണ്ടി മാത്രമേ കൊടുക്കാവൂ. അപ്പം ഇവിടെ ചെന്ന് എന്ന് ചോദിക്കുന്നു, പത്രോസ്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് താഴോട്ട് കർത്താവിദാസനെ ഒന്ന് വായിച്ചാട്ട്, മുഴുവൻ വാക്യം വായിച്ചാട്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും.
എങ്കിലും മുൻപന്മാർ പല പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. ഓക്കെ, അവിടെ അപ്പൊ ഇവർക്ക് എത്ര മടങ്ങ് കിട്ടും? 100 മടങ്ങ്. അത് മാത്രമല്ല നിത്യജീവനെയും അവകാശമാക്കും. അപ്പൊ നമ്മൾ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 100 മടങ്ങ് ലഭിക്കുമെന്ന് മാത്രമല്ല നിത്യജീവനെയും അവകാശമാക്കും. ആർക്കാണ് കിട്ടുന്നത്? ദൈവ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കാര്യമാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം. അവര് യേശുവിനെ സകലതും വിട്ട് അനുഗമിച്ചവരാണ്. അവർക്ക് എന്താണ് പിന്നെ നിത്യതയിൽ എന്താണ് കിട്ടുന്നത്? കർത്താവിനോടുകൂടെ വാഴും. എത്രയാണ്? നമ്മൾ 1000 ആണ്ടും നിത്യതയും കർത്താവിനോടുകൂടെ ഇരുന്ന് വാഴും. വാഴുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ടു റെയിൻ. ഓക്കെ, ഇനി നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, ലൂക്കോസിന്റെ സുവിശേഷം. അപ്പം ഈ ഭാഗം കഴിഞ്ഞ് ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം വരെയുള്ള വാക്യങ്ങളിനകത്ത് ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വലിയൊരു സ്റ്റോറിയാണ്. ലൂക്കോസ് 12-ന്റെ ഏത് മുതലുള്ള വാക്യമായിരുന്നു? 12:16-21 വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും? എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതില് കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. അപ്പം ഇവിടുത്തെ ഒറ്റ കാര്യമാണ് നമുക്ക് എടുക്കേണ്ടത്, ഈ മനുഷ്യനെ കുറിച്ചുള്ള ഉപമയ്ക്കകത്തുനിന്ന് കർത്താവ് പറഞ്ഞതിനകത്തുനിന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്, ദൈവിക വിഷയമായി സമ്പന്നനാകുക. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന അനേകര് ആത്മീയ സമ്പന്നത എന്ന് പറഞ്ഞിട്ടാണ് പലരും പോകുന്നത്. പണ്ടൊരു ദിവസം ഞങ്ങളുടെ വാസ് ഈ പറഞ്ഞ റെജികോശിയുടെ ഫാദറിനോട് വീട്ടിൽ വെച്ചാണ് ഞാനിങ്ങനെ പ്രാർത്ഥന നടത്തുന്നത്. പാസ്റ്റ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പറഞ്ഞു, കർത്താവ്, ഞങ്ങൾ ഭൗതിക വിഷയത്തിനല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്, ആത്മീയ വിഷയത്തിന് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാനിതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് എനിക്ക് കുറച്ചറിവുള്ളൂ. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ ദാസന്റെ പാസ്റ്റ് ഒരു നിമിഷം ഒന്ന് നിർത്തിക്കാണ്ട് ആ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, എനിക്ക് ആത്മീയമായി മാത്രം പോരാ, എനിക്ക് ഭൗതികമായും നന്മ വേണം. ഭാഷ പ്രാർത്ഥിച്ചത് ഭൗതികമായിട്ടല്ല, ആത്മീയമായിട്ട് മാത്രം മതിയെന്ന്. ഏ മക്കളെ, അങ്ങനെ ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഉണ്ട്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സകലത്തിലും സമ്പന്നരാകണം, അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ അമേരിക്കയിലായതുകൊണ്ടാണ് അനേകർ എന്നെ സഹായിച്ചു. അതുകൊണ്ട് മാത്രമല്ല അനേകർ സ്ഥലത്ത് പോകാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അനേക സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പറയാൻ എനിക്ക് സാധിച്ചു. അനേക രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചു. ഇതെല്ലാം ഇന്ത്യയിലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും സാധ്യതകളും കുറഞ്ഞു കിട്ടിയതിനും പണവും കുറഞ്ഞു കിട്ടിയതിനെയും എനിക്കൊന്നും ചെയ്യാനും പറ്റാതെ പോയതിനെയും വെറുതെ അവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് പണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ദൈവവീയ വിഷയമായി സമ്പന്നരാകാൻ നമ്മൾ ശ്രമിക്കണം. ദൈവികമായ വിഷയമായി നമ്മൾ സമ്പന്നരാകുമോ ആണോ അല്ലയോ എന്ന് രണ്ട് കാര്യം. ആത്മീയ വിഷയത്തിൽ നമ്മൾ സമ്പന്നരാണോ അല്ലയോ എന്ന് ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിക്കാം. എഫേസ്യ ലേഖനം 1:3 വായിച്ചാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
ഓക്കെ. അപ്പം നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ വിശുദ്ധ വചനത്തിനകത്തുണ്ട്, തരി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യണം? നന്മ കൊയ്തെടുക്കാനായിട്ട് പഠിക്കണം. സ്വർഗത്തിലെ സകല നന്മകളും ഇനി എങ്ങനെയാണ് സ്വർഗത്തിലെ നന്മകളെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും, സിമ്പിൾ ലാംഗ്വേജിൽ. 99 ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരു വേറൊരു ബിസിനസ് തുടങ്ങി, അത് വലിയ പ്രശ്നത്തിലേക്ക് കലാശിച്ചു. ആ സമയത്ത് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ആ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അവൻ അന്നേരം 8-ലോ 9-ലോ 8 പഠിക്കും, 6-ലോ 7-ലോ 8 പഠിക്കുന്നു മോനെ. ഞാൻ പറഞ്ഞു, കുഞ്ഞ് മോനി കൊണ്ടുവന്ന് വെച്ചവനോട് പറഞ്ഞു ഇവനെ പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പം അവന് ഇംഗ്ലീഷിൽ പറഞ്ഞ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത് അവൻ എന്നെ പഠിപ്പിച്ചു. എന്നെ പഠിപ്പിച്ചത് എന്നെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ആദ്യം പഠിപ്പിച്ചു. അപ്പം ഒരാഴ്ച ഞാൻ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നത് ഇത് മാത്രമാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ചോദിച്ചു, മോനെ ഇത് മാത്രം എനിക്ക് പഠിച്ചാൽ മതി, എനിക്ക് വലിയ ചിലതൊക്കെ പഠിക്കണ്ടായോ? പിന്നീട് അവനെന്നെ ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചു. ഇതും ചീട്ടും കളിച്ചോണ്ടിരിക്കുക കമ്പ്യൂട്ടറിൽ. എനിക്ക് ആകെ അറിയാവുന്നത് ആ ചീട്ട് കളിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞാൽ 50 കൊടുത്ത് ചീട്ട് വാങ്ങിച്ചാൽ എനിക്ക് ആ ചീട്ട് കളിക്കാൻ എനിക്ക് പറ്റും. പിന്നെ ഈ $1000 കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കാനാണോ? പിന്നെ അവൻ പിന്നെ ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. അവന് കമ്പ്യൂട്ടറിലെ എഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങി. അവൻ പഠിച്ചു, എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഓരോന്ന് പഠിച്ച് ഞാനിവിടം വരെ എത്തി. ശ്രമിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ബൈബിളിൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ കമ്പ്യൂട്ടർ എനിക്കിപ്പോൾ അറിയാവുന്നത് പ്രസംഗം എല്ലാം സെറ്റപ്പ് ചെയ്യാനറിയാം, പ്രസംഗം എഡിറ്റ് ചെയ്യാനറിയാം, യൂട്യൂബിൽ ഇടാനറിയാം, ഇപ്പോൾ വാട്സപ്പിൽ ഇടാനറിയാം, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അത് മാത്രമല്ല ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അപ്പോൾ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആകെ എനിക്ക് അറിയാവുന്ന ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഒരു മെസ്സേജ് അയക്കാൻ അറിയാം, ഇപ്പോൾ വാട്സപ്പ് കുറച്ച് അറിയാം. അത് കഴിഞ്ഞ് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. എന്താ അറിയാൻ വയ്യാത്തത്? എൻ്റെ കമ്പ്യൂട്ടർ ഇല്ലാഞ്ഞിട്ടാണോ, ഐഫോൺ ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാം ഇതിനകത്തിലുണ്ട്. അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. തിരുവചനം നമ്മുടെ കയ്യിലുണ്ട്, ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് നമുക്കതുകൊണ്ട് പ്രയോജനം ഇല്ല. നമുക്ക് ഭൂമിയുണ്ട്, നമ്മുടെ ബാക്ക് യാർഡിൽ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ എനിക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടം വെറുതെ കിടക്കും. അതിനകത്തു നിന്ന് നമുക്ക് എന്ത് കിട്ടും? പുല്ല് വെട്ടാം, അതേ ഉള്ളൂ. പക്ഷെന്നുണ്ടെങ്കിൽ ഞാൻ പുല്ല് വെട്ടാനല്ല എൻ്റെ ആ ഭൂമി ഉപയോഗിക്കുന്നത്, കൃഷി ചെയ്ത് ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഞാൻ എൻ്റെ ഭൂമി ഉപയോഗിക്കുന്നു. അപ്പം എൻ്റെ ഭൂമിക്ക് എനിക്ക് ഉപയോഗം വരത്തക്ക രീതിയിൽ ഒരു വർഷത്തേക്കുള്ള സസ്യ ആഹാരങ്ങൾ ഞാൻ അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരുവചനം കർത്താവ് തന്നിട്ടുണ്ട്. ആത്മീയ വിഷയമായി സമ്പന്നരായി നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളും കൊയ്തെടുക്കാൻ നമുക്ക് ഈ വചനത്തിനകത്തോടെ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്വർഗീയ സ്ഥലത്ത് നമ്മൾ സമ്പത്ത് കൂട്ടിവെക്കാനും നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തിരിയാനായിട്ട് പോകുന്നത്. നമ്മുടെ സമയം കഴിയാറായി എന്നെങ്കിലും 15 കടന്നു വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 15 നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് യേശു കർത്താവ് ആരുടെ അടുക്കലാണ് ചെന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചോട്ടെ, 1-3 വാക്യങ്ങൾ. ശുദ്ധക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. യേശു കർത്താവ് ചുങ്കക്കാരുടെയും പാപികളുടെയും അടുക്കൽ വന്നു, അവരോട് സുവിശേഷം പറയുന്നു. ഇന്ന് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ശാസ്ത്രിമാരെന്താ പറഞ്ഞത്?
നീ പാപികളടുക്കലായിരിക്കുന്നത്, നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞങ്ങളെ പോലെ വിശുദ്ധന്മാരുടെ അടുക്കൽ മാത്രമാണ് ഇരിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പാപികളെ തേടി യേശു വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ജോലി പാപികളെ മാനസാന്തരത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ അവിടെ ഉണ്ടാക്കി വെക്കുന്ന സമ്പത്ത്, അതിനെക്കുറിച്ച് പിന്നെ പുറകാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉദാഹരണത്തിന് വായിച്ച് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടുവെച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്നവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പം മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അനേകനെ മാനസാന്തരത്തിലേക്ക് നടത്തി സ്വർഗത്തിൽ ആദ്യത്തെ ആരെയാണ്? ആത്മാക്കളുടെ നിക്ഷേപം. അതിനുവേണ്ടിയാണ് ആദ്യത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കാണാതെ പോയ അതിനെ പറ്റി അല്ലെന്നുണ്ട്, പാപിയെ കുറിച്ച്. യേശു കർത്താവ് വന്നത് ഞാൻ പാപിയെ തേടിയാണ് വന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ ആയിരിക്കണം. ഞാനിവിടെ വാക്കിലെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇനിയും അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പണത്തിന്റെ ഇടപാടിലേക്ക് നമ്മൾ വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. സ്തോത്രം, പ്രൈസ് ലോർഡ്. കേൾപ്പിച്ച നല്ല ദൈവീക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മോട് അറിയിപ്പാൻ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. എങ്ങനെയാണ് അത് നിക്ഷേപിക്കേണ്ടത് എന്നാണല്ലോ താൻ ഈ രാത്രികാലം തുടങ്ങി വെച്ചത്. ആമേൻ. സ്തോത്രം. നിക്ഷേപം ഉള്ളിടത്താണല്ലോ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം. ആ ധനവാനെ പോലെ, ആ ചെറുപ്പക്കാരനായ ധനവാനായ മനുഷ്യനെ പോലെ ആകാതെ, സ്തോത്രം ഹാലലിയ, സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം ഈ ദിവസങ്ങളിൽ ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെയെല്ലാം സഹായിക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം അതിന്റെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുവാൻ, അതുകൊണ്ടുള്ളതായ നന്മകൾ സ്തോത്രം താനും മനോഹരമായ രീതിയിൽ അത് വിവരിച്ചല്ലോ. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് പോലെ വചനം എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യുവാൻ അറിയാമോ? നമുക്കത് യൂസ് ചെയ്യുവാൻ അറിയാമോ? അതിൽ കൂടെ ഉള്ളതായ ആത്മീയവും ഭൗതികവുമായ നന്മകളെ, ആമേൻ ഹല്ലേലൂയ, അതെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ സ്തോത്രം. വരും ദിവസങ്ങളിലെ ദാസൻ അത് വിശദീകരിക്കുമല്ലോ എങ്ങനെ നമുക്കത് സാധിച്ചെടുക്കാം, എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത്, എങ്ങനെ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കും. സ്തോത്രം ഹല്ലേലൂയ. കേൾപ്പിച്ച മനോഹരമായ ദൈവികാലോചനയ്ക്കായി സ്തോത്രം. കേട്ട വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.